മോൺസൺ മാങ്കിനെതിരായ കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു. ഹൈക്കോടതി ഡിജിപിയുടെ സത്യവാങ്മൂലം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണെന്ന് കോടതി പറയുന്നു. മോൺസണിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമല്ല അറിയേണ്ടതെന്നും ഐ ജി ലക്ഷ്മൺ നടത്തിയ ഇടപെടലിനെ കുറിച്ച് സത്യവാങ്മൂലത്തിൽ വ്യക്തത ഇല്ലെന്നും ഹൈക്കോടതി പറയുന്നു. ശ്രീകാന്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇന്നലെ സമർപ്പിച്ച ഈ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തതയില്ല എന്ന് കോടതി ഉറച്ചു പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി സൂചിപ്പിക്കുന്നത്? ഗുരുതരമായ സാഹചര്യമാണ് പ്രജിൻ. ഈ മോൺസൺ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നടക്കുന്ന ഈ കേസ് ഹർജി പരിഗണിക്കവേ നടക്കുന്നത്. അതായത് ഈ കേസിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്മേൽ അതൃപ്തി പ്രകടിപ്പിച്ച് ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നു. മോൺസണെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണമല്ല തങ്ങൾക്ക് അറിയേണ്ടതെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഡി ജി പിയുടെ സത്യവാങ്മൂലം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഐ ജി ലക്ഷ്മണൻ നടത്തിയ ഇടപെടലിനെ കുറിച്ച് സത്യവാങ്മൂലത്തിൽ വ്യക്തതയില്ല. മോൺസണെതിരെ സംശയം തോന്നി അന്വേഷണം നടത്താൻ ഡി ജി പി കത്ത് നൽകിയ ശേഷമല്ലേ മോൺസൺ പോലീസ് സംരക്ഷണം തേടി കത്ത് നൽകിയതെന്ന് കോടതി ചോദിക്കുന്നു. ഗൗരവതരമായ ചോദ്യമാണത്. എല്ലാ സംവിധാനങ്ങളെയും മോൺസൺ തന്നിഷ്ടത്തിന് ഉപയോഗിച്ചു. മോൺസന്റെ വീട്ടിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥർ പുരാവസ്തു നിയമത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചോ എന്നും കോടതി ചോദിച്ചു. ലോക്നാഥ് ബെഹ്റയും എ ഡി ജി പിയും മനോജ് എബ്രഹാമുമാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത്. എല്ലാ സംവിധാനങ്ങളെയും മോൺസൺ ദുരുപയോഗം ചെയ്തു. ഡി ജി പി കത്ത് നൽകിയിട്ടും റിപ്പോർട്ട് നൽകാൻ 8 മാസം എടുത്തത് എന്തുകൊണ്ടെന്നും കോടതി ചോദിക്കുകയുണ്ടായി. കത്തുകൾ ഉടനടി ഹാജരാക്കണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കത്തുകളും ഉടനടി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. മോൺസണെതിരായി മുൻ ഡി ജി പി ഇന്റലിജൻസിന് അയച്ച കത്തുൾപ്പെടെ ഹാജരാക്കാനാണ് ഈ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസിൽ ഡി ജി പിയുടെ സത്യവാങ്മൂലത്തിൽ രോഷാകുലമായി പ്രതികരിച്ചിരിക്കുന്നു ഹൈക്കോടതി. സർക്കാർ ഭയപ്പെടുന്നുണ്ടോ എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണിൽ പൊടിയിട്ട് മോൺസൺ എല്ലാവരെയും കബളിപ്പിച്ചു എന്ന് കോടതി പരാമർശിച്ചിരിക്കുന്നു. ഡി ജി പിക്ക് സംശയം തോന്നിയ സന്ദർഭത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ലെന്നും കോടതി വിമർശിക്കുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനെ സംശയത്തിന്റെ മുനയിൽ തന്നെ നിർത്തുകയാണ് ഹൈക്കോടതി. ഇപ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദം പുരോഗമിക്കുകയാണ്. വ്യക്തമാണ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ശ്രീകാന്ത് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്. മോൺസൺ മാങ്കുലെതിരായ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി. വളരെ രോഷാകുലമായ ഭാഷയിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഇന്നലെ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തത ഇല്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പ്രധാനമായും ഐ ജി ലക്ഷ്മണൻ നടത്തിയ ഇടപെടലിനെക്കുറിച്ച് ഈ സത്യവാങ്മൂലത്തിൽ ഒന്നും പറയുന്നില്ല എന്നുകൂടി ഹൈക്കോടതി സൂചിപ്പിക്കുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.